വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കുറെ കാലത്തിന് ശേഷം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടി വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറെ ആയാലും ഒരു ബ്യൂട്ടി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറെ പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ മെസ്സേജ് ചോദിക്കാറുണ്ട്, എന്താണ് ചേച്ചി ഇപ്പൊ അധികം ബ്യൂട്ടി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്, ഇപ്പൊ എപ്പോഴും ട്രാവൽ വീഡിയോസ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കംപ്ലൈൻസ് ആണ്. അപ്പൊ വേറൊന്നും അല്ല, നമ്മൾ എപ്പോഴും ഒരേ കാറ്റഗറിയിലുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ട്രാവൽ വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ കുറെ പേർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ഒരു 80% നമ്മുടെ ബ്യൂട്ടി വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഒരു 20% നമ്മുടെ ട്രാവൽ വീഡിയോസ് മാത്രം കാണുന്നവരാണ്. അപ്പൊ നമ്മൾ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ഇവിടെ ദുബായിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും പോകുമ്പോ അതും കൂടിയൊക്കെ വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എന്നാണെങ്കിലും നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബ്യൂട്ടി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വ്യൂവർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. രാവിലെ എണീച്ചാൽ ഉടൻ ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലീൻ ആൻഡ് ക്ലിയറിന്റെ ഈ ഒരു ഫേഷ്യൽ സ്ക്രബാണ്. എനിക്ക് ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവരുടെ ഫേസ് വാഷ് ആണെങ്കിലും ഫേഷ്യൽ സ്ക്രബ് ആണെങ്കിലും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ഏകദേശം ഒരു 2012 മുതൽ ഇവരുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്കെന്തോ ഭയങ്കര ട്രസ്റ്റ് ആണ്. വേറൊന്നും കണ്ടല്ല, ഞാൻ 2012 ആ ഒരു ടൈമിൽ എന്റെ ഫേസിൽ ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ ഹോസ്റ്റലിലാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഒരു വീട്ടിലുള്ള പോലെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല, നമ്മൾ പഠിക്കുകയല്ലേ. അപ്പൊ ആ ഒരു ടൈമിലായിരുന്നു എന്റെ ഫേസിൽ നിറച്ച് പിമ്പിൾസ് വന്നു. അപ്പൊ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്ന ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഗൂഗിളിലും ഒക്കെ കുറെ റിസർച്ച് നടത്തി ഫൈനലി ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇപ്പൊ ക്ലീൻ ആൻഡ് ക്ലിയറിന്റെ ഫേസ് വാഷ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് 1-2 മാസം വാങ്ങിയപ്പോ തന്നെ എനിക്ക് എന്റെ പിമ്പിൾസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ തോന്നി. അപ്പൊ എനിക്ക് തോന്നി ആ കൊള്ളാലോ, ഈ പ്രൊഡക്റ്റ് കൊള്ളാലോ എന്ന് തോന്നി. അപ്പോ അങ്ങനെ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവരുടെ ക്ലീൻ ആൻഡ് ക്ലിയറിന്റെ ഫേഷ്യൽ സ്ക്രബും ഇറങ്ങി. അപ്പൊ എനിക്ക് ഫേഷ്യൽ സ്ക്രബും ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഇവരുടെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്യാൻ തുടങ്ങി. അതായത് ഫേസ് വാഷും ഫേഷ്യൽ സ്ക്രബും ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് രണ്ടും ആണ് എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ രണ്ട് പ്രൊഡക്റ്റ് ആണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫേഷ്യൽ സ്ക്രബാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പിമ്പിൾസിന്റെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് വല്ലതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സ്കിന്ന് ഡിഫറെൻ്റ് ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, അത്ര വലിയ ഓവർ റേറ്റ് ഒന്നുമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തായാലും മാറ്റം ഉണ്ടാവുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഫേഷ്യൽ സ്ക്രബ് എന്നാണ്, ക്ലീൻ ആൻഡ് ക്ലിയറിന്റെ ഈ ഒരു ഫേഷ്യൽ സ്ക്രബ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യാറുള്ളത്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഫേസിൽ സോപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തോളാം. കാരണം നിങ്ങളുടെ സ്കിന്നിൽ ഇങ്ങനെ പെട്ടെന്ന് പിമ്പിൾസ് ഒക്കെ വരുന്ന ടെൻഡൻസി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നത് നിങ്ങളുടെ ഫേസിൽ ഇങ്ങനെ സോപ്പൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഫേസിനേക്കാളും കൂടുതൽ നിങ്ങൾ ഇങ്ങനത്തെ ഫേഷ്യൽ സ്ക്രബോ അല്ലെങ്കിൽ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതൊരു സ്കിൻ കെയർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾക്ക് കെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സോപ്പ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇതുപോലുള്ള ഫേഷ്യൽ സ്ക്രബോ അല്ലെങ്കിൽ ഫേസ് വാഷോ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഒരു ഫേഷ്യൽ സ്ക്രബ് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യാറുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മളുടെ പ്യുവർ ആയിട്ടുള്ള അലോവേറ ജെല്ലാണ്. അപ്പോൾ അലോവേറയുടെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ മോയ്സ്ചറൈസറിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അന്ന് നമുക്ക് ഇത്ര ഫാമിലി മെമ്പേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. അന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവായിരുന്നു. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ പലരും എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ
ആരെങ്കിലും കാണാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയിട്ട് കാണാം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യാറുള്ളത് അലോവെറ ജെല്ലാണെന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ പ്ലാന്റ് ഉണ്ട്, അപ്പോൾ ആ പ്ലാന്റിൽ അലോവെറ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അലോവെറ പ്ലാന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് അലോവെറ ജെല്ല് വാങ്ങിക്കാട്ടോ. അലോവെറ ജെല്ലിലൊന്നും അധികം ഇങ്ങനെ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടുള്ളത് വേറെ ഒന്നും അടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനിലായിട്ട് അലോവെറ ജെല്ല് വാങ്ങിക്കുകയാണെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന സാധനങ്ങളെക്കാളും നല്ലത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഫേഷ്യൽ സ്ക്രബോ നമ്മുടെ സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഐറ്റംസും നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ ഒരു ഡെയിലി സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് ആഴ്ചയിലൊരിക്കൽ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അധികവും ഞാൻ നാച്ചുറൽ റെമഡീസ് തന്നെയാണ് ട്രൈ ചെയ്യാറുള്ളത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. രണ്ട് മൂന്ന് ഫേസ് പാക്കിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളതായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഞാൻ കാണിച്ചുതരാം. ഇത് റോസ് പെറ്റൽ പൗഡറാണ് കേട്ടോ. ഈ റോസ് പെറ്റൽ പൗഡറും അതുപോലെ തന്നെ ഇത് കസ്തൂരി മഞ്ഞളും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാത്ത ഒരു പാക്കും തന്നെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും സ്റ്റോക്കാക്കിയിട്ട് വെക്കും കേട്ടോ. എപ്പോഴും ഞാൻ വാങ്ങിക്കുന്ന സംഭവമാണിത്. അപ്പോൾ ഈ കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ ഈ റോസ് പെറ്റൽ പൗഡറും കൂടി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്നുമില്ല, ഈ കസ്തൂരി മഞ്ഞളും കുറച്ചെടുക്കുക, ഈ ഒരു റോസ് പെറ്റൽ പൗഡറും കുറച്ചെടുക്കുക, എന്നിട്ട് മിൽക്കിലോ അല്ലെങ്കിൽ കേർഡിലോ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ പാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ടൊന്നും അത് അപ്ലോഡ് ചെയ്യാത്തത്. വളരെ സിമ്പിളാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ പിന്നെ ഒരുപാട് പേര് നമ്മൾ ഈ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ താഴെ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി ക്വാണ്ടിറ്റി പറയാമോ ക്വാണ്ടിറ്റി പറയാമോ എന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇതൊന്നും പ്രത്യേകമായിട്ടൊരു ക്വാണ്ടിറ്റി എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ അളവ് കുറച്ച് കൂടിയതുകൊണ്ടോ അതുപോലെ തന്നെ ഈ റോസ് പെറ്റൽ പൗഡറിൻ്റെ അളവ് കുറച്ച് കൂടിയതുകൊണ്ടോ കുഴപ്പമൊന്നും വരാൻ പോകില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നതൊരു നമ്മുടെ ഫേസിന് നമ്മുടെ ഫേസ് സ്കിന്നിനെ കെയർ ചെയ്യാനുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൽ ഇപ്പോൾ നമ്മളിത് കഴിക്കുന്ന സാധനമൊന്നുമല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിലിപ്പോൾ കുറച്ച് മുളക് പൊടി കൂടിയാലോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടിയാലോ അത് പിന്നെ നമുക്ക് വായിലേക്കാൻ കൊള്ളില്ലല്ലേ. അപ്പോൾ അത് നമുക്ക് കുളായി പോകും. പക്ഷേ ഇതിൽ നമുക്ക് ഈ ഒരു സ്കിൻ കെയറിലൊന്നും അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും വരാൻ പോകില്ല. നമ്മുടെ ഇപ്പോൾ ഒരു പാക്കിൽ ഇപ്പോൾ ഈ രണ്ട് സാധനങ്ങളുടെ അളവ് കുറച്ച് കൂടി എന്നുള്ളതുകൊണ്ട് ഒന്നും വരാൻ പോകില്ല. അതുകൊണ്ട് അത് ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഇപ്പോൾ ഒന്നും നിങ്ങൾ ബേസിക് ആയിട്ട് ഇത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ ഈ ഒരു റോസ് പെറ്റൽ പൗഡറും ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുക. മിൽക്കിലോ അല്ലെങ്കിൽ കേർഡിലോ ഇതിൽ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുക. അപ്പോൾ ഇത് മിൽക്കോ അല്ലെങ്കിൽ കേർഡിലോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്യുക. ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിനുള്ള ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ലൊരു പരിഹാരമാണിത്. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസിൻ്റെ മാർക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ പാക്ക് നല്ല എഫക്റ്റീവ് ആണ്. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പം ഇത് ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാറുള്ളത്. പിന്നെ ബാക്കി ഞാൻ ചെയ്യാറുള്ള ഫേസ് പാക്കുകളുടെ വീഡിയോ ഒക്കെ ഞാൻ രണ്ട് മൂന്നെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയും കുറേ പാക്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിങ്ങനെ ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. കുറച്ചൊക്കെ അധികം
കണ്ടൻസ് അതായത് കുറച്ച് ഇൻഗ്രീഡിയൻസ് അധികമുള്ള സാധനങ്ങളൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ പാക്ക് ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അപ്പൊ ഇത് പത്രം കാണിക്കാനൊന്നുമില്ല, രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പിന്നെ മിൽക്കും കേടും മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് വേറൊരു വീഡിയോ ആയിട്ടൊന്നും ചെയ്യാത്തത്. അപ്പൊ ഇതാണ് പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആണല്ലോ, നിങ്ങളിത് ചെയ്ത് നോക്കണം. നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റും. നമ്മുടെ സ്കിന്നെ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ. അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. അപ്പൊ നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ള എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറായിട്ട് ഇത്ര കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന്. ഞാൻ അങ്ങനെയാണ്, എനിക്ക് വളരെ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പൊ എനിക്ക് നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്, എത്രത്തോളം കുറച്ച് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ സ്കിന്നെ നിങ്ങൾ കെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഫേസ് വാഷ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫേസ് പാക്ക്. അത് നാച്ചുറൽ റെമഡീസ് തന്നെയാണ് ഏറ്റവും നല്ലത്. നാച്ചുറൽ ആയിട്ട് നമ്മളുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് പാക്കുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇത്ര മതി നമ്മളുടെ സ്കിന്നിനെ കെയർ ചെയ്യാനായിട്ട്. അതല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് ഓരോ ക്രീംസ് ഒക്കെ വാങ്ങി നമ്മുടെ ഫേസിൽ തേക്കുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ നിങ്ങൾ കോസ്മെറ്റിക്സ് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്തോളൂ, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമോ വരാൻ പോകില്ല. അത് നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാജൽ, ലിപ്സ്റ്റിക്ക് അതൊക്കെ ആണെങ്കിലും എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ലോക്കലായിട്ട് വാങ്ങാൻ കിട്ടുന്നതൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. അതൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങളിലുണ്ടെങ്കിലും ആ വാങ്ങുന്ന സാധനങ്ങൾ എപ്പോഴും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാറുള്ളൂ. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ തന്നെ നമ്മുടെ സ്കിന്ന് നമുക്ക് സംരക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഒരു ബ്യൂട്ടി പാർലറിലും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നമുക്ക് നന്നായിട്ട് സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മളുടെ വീഡിയോയുടെ എൻഡിങ്ങിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.